എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിംഗ് മെഷീൻ ആണ്. അതും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അർഡിനോ അതുപോലെ പ്രോഗ്രാമിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ പെഡൽ ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസിംഗ് മെഷീൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ. അത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏറ്റവും എളുപ്പമായിട്ട് ഏതൊരു സാധാരണക്കാരനും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിംഗ് മെഷീനാണ്. അപ്പോൾ നമ്മളിന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആർഡിനോ പ്രോഗ്രാമിംഗ് അതുപോലെ ആർഡിനോ മൊഡ്യൂൾ വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഒരു സാധാരണക്കാരന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഇലക്ട്രോണിക്സ് കമ്പോണൻസ് വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് സാനിറ്റൈസിംഗ് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിംഗ് മെഷീനാണ്. അപ്പോൾ അതിന് വേണ്ട ഇലക്ട്രോണിക്സ് കമ്പോണൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സംഭവം എന്ന് പറയുമ്പോൾ ഒരു സബ്മറൈൻ വാട്ടർ പമ്പാണ്. ഇതിപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഡി സി മോട്ടറാണ്. ഒരു 100 രൂപ വില വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്രോക്സിമിറ്റി സെൻസർ ആണ്. ഇതിപ്പോൾ ഒരു IR അതായത് ഇൻഫ്രാറെഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിലൊരു ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ട്. ഇതിന് ഏകദേശം ഒരു 70 രൂപ വില വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു TIP 32C എന്ന് പറയുന്ന, അതായത് TIP 32C എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഇതൊരു 5 രൂപ വില വരുന്നുള്ളൂ. പിന്നെ നമുക്കൊരു 1 kΩ റെസിസ്റ്റർ വേണം. ഇതൊരു 1/4 വാട്ട് ആണ് 1 kΩ റെസിസ്റ്റർ. കണ്ടോ, ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു ട്യൂബ് വേണം. ഇത് നമ്മുടെ വാട്ടർ ലെവലിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂബാണ്. ഈ ട്യൂബ് നമ്മളിതേ നമ്മുടെ പമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പമ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള നീളത്തിന് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഡബ്ബയാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ ഇരിക്കുന്ന ഒരു ഡബ്ബ് എടുത്താൽ മതി, ഹോർലിക്സിൻ്റെയോ അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെയോ അങ്ങനത്തെയൊക്കെ. ഇപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു ഡബ്ബാണ്. ഇതിലാണ് നമ്മുടെ സാനിറ്റൈസർ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു മോട്ടർ നമുക്ക് ഇതിനുള്ളിൽ വെച്ചിട്ട് ഈ ട്യൂബ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡബ്ബയുടെ ഒരു ഹോൾ ഇടണം നമുക്ക്. നമ്മുടെ ഈ ഒരു ഓസിൻ്റെ വലുപ്പത്തിലാണ് നമ്മൾ ഹോൾ ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രില്ലർ എടുത്തിട്ട് കൃത്യം നടുഭാഗം നോക്കിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വലിയ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞു വയർ വരുന്നുണ്ട്. അതുകൂടി പുറത്തെടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ഹോൾ ഇടണം. ഇനിയിപ്പോൾ നമ്മുടെ അടപ്പല്ലേ നമ്മളിട്ട ഹോളിലേക്ക് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന ആ ഒരു ഹോസ്, നമ്മളെ വെള്ളമടിക്കാനുള്ള ഹോസ് നേരെ ഉൾവശത്തു നിന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പമ്പുമ്മേ ഒരു വയർ വരുന്നുണ്ട്, അതായത് ഇതിലേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട്. അത് നമ്മൾ ഈ കുഞ്ഞു ഹോളിൽ കൂടെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് വയർ കയറ്റിയിട്ടുണ്ട്, അതുപോലെ ട്യൂബ് കയറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇത് നമ്മുടെ ഡബയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇവിടേക്ക് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു ട്യൂബിന് സ്റ്റെബിലിറ്റി കുറവാണ്. ഇതിൽ കൂടിയാണ് നമ്മുടെ സാനിറ്റൈസർ വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് ഒരു അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോപ്പറിൻ്റെ കമ്പി എടുത്തിട്ട് നമ്മൾ നേരെ ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു തിന്നായിട്ടുള്ള കമ്പി എടുത്താൽ മതി, അധികം വണ്ണൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമ്മളത് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇപ്പോൾ നല്ല ട്യൂബ് നോക്കി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് വളച്ച് വെച്ച് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഇത് വളച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ട്യൂബിൽ നിന്ന് വരുന്ന സാനിറ്റൈസറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഒരു പേനയുടെ, അതായത് നമ്മളിപ്പോൾ ലെക്സിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ടിപ്പ് നമ്മൾ ഊരിയെടുത്തിട്ട് അത് നമ്മളിതേ നമ്മുടെ ഈ ഒരു ഹോസിൻ്റെ അറ്റത്ത് നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതേ നമ്മുടെ ക്യൂബ് ഫ്ലക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒറ്റ ഡ്രോപ്പ് അടിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ട്യൂബിൻ്റെ അറ്റത്ത് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാനിറ്റൈസറിൻ്റെ പമ്പിംഗ് സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി സർക്യൂട്ട് സെക്ഷനാണ്, അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ഹോട്ട് ഗ്ലൂ കുറച്ച് അടിച്ചു. അതിനുശേഷം നമ്മുടെ കൈ വരുന്ന ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സെൻസർ വെച്ചു. അതിനുശേഷം നമ്മുടെ TIP 32C IC നമ്മൾ പശ വെച്ച് ഒട്ടിച്ചു. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഞാൻ സോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതേ ആദ്യം നമ്മുടെ റെസിസ്റ്റർ എടുത്തിട്ട് ICയുടെ ബേസിൽ നിന്ന് എടുത്ത് നേരെ നമ്മൾ ഔട്ടിലേക്ക് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ വയറെടുത്തിട്ട് നേരെ നമ്മൾ ഒരു ബ്ലാക്ക് വയറെടുത്ത് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മോട്ടറിൻ്റെ റെഡ് വയറെടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കളക്ടറിലേക്ക് കൊടുത്തു. ICയുടെ കളക്ടറിലേക്കാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ചെറിയ പീസ് വയറെടുത്തിട്ട് അത് നമ്മുടെ ICയുടെ എമിറ്ററിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സെൻസറിൻ്റെ VCCയിലേക്കും കൊടുക്കാം. ഇത് ചെറിയൊരു കണക്ടറാണ്, നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബ്ലാക്ക് വയറെടുത്തിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ റെഡ് വയറെടുത്തിട്ട് VCC അതായത് നമ്മുടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്ന സ്ഥലത്തേക്കും കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഒക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 5 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലത്തെ ഒരു ക്ലിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്.
ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററിയിലേക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പീസ് ഒട്ടിക്കുക. അതിനുശേഷം അത് പീൽ ചെയ്തിട്ട് നമ്മുടെ ഡബ്ബയുമേ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി, നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ സാനിറ്റൈസർ, ആൽക്കഹോൾ കണ്ടന്റുള്ള നമ്മുടെ സാനിറ്റൈസർ നിറച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ജാറിൽ നമ്മളിത് സാനിറ്റൈസർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ഡബയിലേക്ക് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പഴയതുപോലെ തന്നെ നമ്മുടെ അടപ്പം വെച്ച് ഇത് അടച്ച് റെഡിയാക്കി എടുക്കണം. ഓക്കെ, നമ്മളിത് അടുപ്പം വെച്ച് രണ്ട് ചുറ്റിക്കലോട് ചുറ്റിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ക്ലോസ് ആവും. അപ്പോൾ നമ്മുടെ വർക്കിംഗ് തുടങ്ങിക്കണ്ട, നമ്മുടെ ലൈറ്റൊക്കെ എത്തി, ഇൻഡിക്കേഷനൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ദേ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാനിറ്റൈസർ വന്ന് നോക്കി, എന്ത് അടിപൊളിയായിട്ടാണ് വരുന്നതെന്ന് നോക്കി. നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണോ അത്ര നേരം നമുക്ക് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കിട്ടും. കണ്ടോ എന്ത് രസമായിട്ടാണ് നമ്മുടെ സാനിറ്റൈസർ വരുന്നതെന്ന് നോക്കി. നമുക്ക് ടച്ച് ചെയ്യേണ്ടേ വരുന്നില്ല. അപ്പൊ നമ്മുടെ കൈ ടച്ച് ചെയ്യാത്ത കാരണം നമ്മുടെ കൊറോണ വൈറസ് അങ്ങനത്തെ വൈറസുകളൊന്നും നമുക്ക് പകരില്ല. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അർഡിനോ വേണ്ട, പ്രോഗ്രാമിംഗ് വേണ്ട, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത സാധനങ്ങളുടെയൊക്കെ ഓൺലൈൻ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് പോയി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് signing out.